ഗുജറാത്തിൽ ക്ഷേത്രത്തിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ 42-കാരനെ തല്ലിക്കൊന്നു. ജസ്വന്ത് ജി ഠാക്കൂർ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. 6 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതികളും ഠാക്കൂർ സമുദായക്കാരാണ്. ശ്രീനാഥ് ചന്ദ്രൻ നൽകും വിവരങ്ങൾ. ശ്രീനാഥ് പറയൂ. ക്ഷേത്രത്തിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിൽ എത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മെഹ്സാനയിലെ ഒരു ക്ഷേത്രത്തിൽ 42 വയസ്സുള്ള ജസ്വജിത്ത് എന്ന ആളും ജസ്വജിത്ത് ഠാക്കൂർ എന്ന ആളും അദ്ദേഹത്തിന്റെ സഹോദരൻ അജിത്തും ചേർന്ന് ഒരു ആരതി നടത്തിയിരുന്നു. ഇതിനെ ഉച്ചഭാഷണിയിൽ ഉച്ചത്തിൽ പ്രാർത്ഥന കേൾപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ടുവന്ന ചിലരാണ് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടത്. ശബ്ദം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുകയാണെന്ന് അവർ മറുപടി പറഞ്ഞു. പിന്നീട് അവർക്കിടയിൽ നടന്ന വാക്കു തർക്കമാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് എത്തുന്നത്. 6 പേർ ചേർന്ന് വിശ്വജിത്തിനെ ജസ്വജിത്തിനെ തല്ലിക്കൊല്ലുകയായിരുന്നു. ഈ കൊലപാതകം നടത്തിയ പ്രതികളും അതേ സമുദായക്കാരാണ്. ഠാക്കൂർ സമുദായത്തിൽ തട്ടപ്പെട്ട 6 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരെ റിമാൻഡ് ചെയ്തിട്ടും ഉണ്ട്. ഏതായാലും ഗുജറാത്തിൽ സമാനമായി 2-ാമത്തെ സംഭവമാണ് ഈ ആഴ്ച ഉണ്ടാവുന്നത്. നേരത്തെ ഉണ്ടായ ഒരു സംഭവത്തിൽ ഈ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു തർക്കമാണ് ഈ 2 സംഭവങ്ങൾക്കും കാരണം. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആക്രമിച്ചതും കൊല്ലപ്പെട്ടതും ഒരേ സമുദായക്കാരാണെന്ന് പ്രത്യേകം പറയേണ്ട ഒരവസ്ഥയിലാണ് രാജ്യം കടന്നു പോകുന്നത് എന്ന് ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ തോന്നി.